നമസ്കാരം. കഴിഞ്ഞ 8 പതിറ്റാണ്ടായിട്ട് തോറ്റമ്പാട്ട് രംഗത്തെ പ്രഗത്ഭനാണ് അനുഷ്ഠാന കലയെ മനസ്സിൽ പതിഞ്ഞ ഒരു കലയാക്കി മാറ്റിയത്. നമുക്കറിയാം, എല്ലാ അനുഷ്ഠാന കലകൾക്കും ഒരു ഗ്രന്ഥമുണ്ടാവും. ആ ഗ്രന്ഥം നോക്കിയാണ് ഭാഗവതപുരാണം, രാമായണം ഒക്കെ ഗ്രന്ഥം നോക്കിയാണ് വയ്ക്കുന്നത്. ഈ തോറ്റമ്പാട്ട് എന്ന കലയെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന, ദിവസത്തിൽ പറഞ്ഞ് പാടി തീർക്കേണ്ടുന്ന കഥയാണ്. അത് മനസ്സിലാണ് അവർ, ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത്. ഒരിക്കലും ഒരു ഗ്രന്ഥം നോക്കി പാടിയിട്ടില്ല. തോറ്റമ്പാട്ടിന് ഗ്രന്ഥമില്ല, കാര്യം അത് എഴുതാനൊക്കത്തില്ല. നമ്മൾ നിശ്ചിച്ച കാര്യം ചെന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നു, നമ്മൾ വിളിക്കോട്ട് പാടും. 80 വർഷത്തിലധികമായി അനുഷ്ഠാന കലയായ തോറ്റമ്പാട്ട് കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കൊല്ലം കണ്ണനല്ലൂർ കാറ്റാടിമുക്ക് പുന്നവള കിഴക്കതിൽ എൻ ചെല്ലപ്പൻ നായർക്ക് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡിന് അർഹനാക്കിയിരിക്കുന്നു. കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് അവതരിപ്പിക്കുകയും ഈ കല അന്യം നിന്നു പോകാതിരിക്കാൻ മക്കളും ചെറുമക്കളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിശീലനം നൽകുകയും ചെയ്തു വരുന്ന കലാകാരനായ ശ്രീ എൻ ചെല്ലപ്പൻ നായരെയാണ് കേരള ഫോക്ലോർ അക്കാദമി 2022 വർഷത്തെ അവാർഡ് നൽകി ആദരിക്കുന്നത്. 41 ദിവസം കൊണ്ട് തോറ്റമ്പാട്ട് പാടി തീർക്കുന്നത്. ഇന്നും വായ്മൊഴിയിലൂടെയാണ് തോറ്റമ്പാട്ട് പ്രചരിക്കുന്നതും. വരമൊഴിയിൽ പാട്ടുണ്ടായില്ല. തോറ്റമ്പാട്ട് പാടുന്നവർ ക്ഷേത്രത്തിന്റെ 4 ചുമരുകൾക്കുള്ളിലല്ലാതെ അതിന്റെ വരികൾ പാടാറില്ല. പാടിയാൽ ദോഷം ഫപിക്കുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. സ്വാമി ചെല്ലപ്പൻ നായർക്ക് അനവധി ശിഷ്യന്മാരുണ്ട്. അവരിൽ ചിലർ ഇന്ന് ആശാന്മാരുമാണ്. 82-ാം വയസ്സിലും ഭഗവതി ക്ഷേത്രങ്ങളിൽ സ്വാമി തോറ്റമ്പാട്ട് പാടുന്നു. അത് കേൾക്കാനായി ഒരു ഭക്ത സദസ്സുമുണ്ട്. 81 വർഷമായി തോറ്റമ്പാട്ട് പാടിയ സ്വാമി ചെല്ലപ്പൻ നായർ എന്ന കലാകാരനെ തേടിയാണ് ഇപ്പോൾ ഈ ഒരു അംഗീകാരം എത്തിയിരിക്കുന്നത്. എരിഞ്ഞുതീരാത്ത ദുഃഖം നെഞ്ചിലേറ്റി മകന്റെ കുഴിമാടത്തിൽ നോക്കിയിരിപ്പാണ് കൂട്ടിന് ജീവിതേശ്വരിയായ ഭാര്യ സുഭാഷിണി അമ്മയും. ഇവർക്ക് 5 മക്കൾ. 81 വർഷം ഇദ്ദേഹം ഈ അനുഷ്ഠാന കലയെ ആചരിച്ച് ഒരു അനേകം ക്ഷേത്രങ്ങളിൽ ഈ തോറ്റമ്പാട്ട് അവതരിപ്പിച്ച കലാകാരനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അവസാനം ഇദ്ദേഹത്തിന് ഫോക്ലോർ അക്കാദമി ഒരു പുരസ്കാരം നൽകി ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അത് അനുഷ്ഠാന കലയും കൂടെ സർക്കാർ അംഗീകരിക്കുന്നു, അവരെ ആ കലയെ ആദരവ് നൽകി അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തുതന്നെയായാലും ഈ കഴിഞ്ഞ 8 പതിറ്റാണ്ടായിട്ട് തോറ്റമ്പാട്ട് രംഗത്തെ പ്രഗത്ഭനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കാൻ കിട്ടിയ ഭാഗ്യം വളരെ മനോഹരമായ, വളരെ നല്ല ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. 13-ാമത്തെ വയസ്സിൽ അച്ഛനച്ഛന്മാർ പാട്ടുകാരായിരുന്നു. ഇത് പൊന്ന് ദേവാലയങ്ങളിലെ പൊന്നിരിക്കുന്ന വീടുകളുണ്ട് തറവാട്. ആ അമ്പലത്തിലാണ് അമ്മയുടെ പൊന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എന്നെ പഠിപ്പിച്ചത്. ആ പഠിച്ച കൊല്ലം തന്നെ ഈ നാമധേയം പാടാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ആശാൻ തന്നെ കൊണ്ടുപോയി. ആ വർഷം തന്നെ 13-ാമത്തെ വയസ്സിലാണ്. 94 വയസ്സായി. പൂവാത്ത അമ്പലങ്ങൾ വളരെ കുറവാണ്. ചിറയും കീഴ് വരെ പോയി തോറ്റമ്പാട്ടിന്. ഇപ്പം ഓർമ്മ പോലും കിട്ടുന്നില്ല. എൻ്റെ ആശയവും അർത്ഥവും ആർക്കും പിടിയിട്ടിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു മനസ്സിൽ ആ പാട്ട് കൊടുക്കും. സുരേഷ് ഗോപിയാണ് പിന്നെ ഇത് കാപ്പ് പരണിക്കാവിൽ കൈ കെട്ടുന്നത്. ഈ വർഷം തോറ തുടങ്ങുന്നതിന് ചെല്ലും അപ്പഴത് വാളിനകത്ത് വരിക്കുന്ന കാപ്പാണിത്. ആ കാപ്പ് അച്ഛന് കെട്ടുന്നത് സുരേഷ് ഗോപി ആണിത്. വാളി കെട്ടിയിട്ട് പിന്നീടാണ് അച്ഛന് ഇനിയിപ്പോഴേ ഇന്ന് ഇപ്പം ഇന്നലെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോഴവർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അച്ഛന് നല്ല ആദരവാണ്. 2-ാം തീയതിയാണ് ഭരണിക്കാവ് അമ്പലത്തിൽ. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2022 അവാർഡ് ലിസ്റ്റിൽ എൻ്റെ അച്ഛൻ്റെ പേരുണ്ട്. എൻ്റെ അച്ഛൻ അവാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അനുഷ്ഠാന കലയായ തോറ്റം പാട്ടിന് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ അവാർഡ് വന്നിട്ടുള്ളത്. 13-ാമത്തെ വയസ്സിൽ അച്ഛൻ പാട്ട് തോറ്റമ്പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടറിവ്. ഞാൻ ജനിച്ച അന്നു മുതലേ, എനിക്ക് ഓർമ്മ വെച്ച അന്നു മുതലേ അച്ഛനെ തോറ്റമ്പാട്ടിൻ്റെ ആശാനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്.
ഇന്ന് അച്ഛന് 94 വയസ്സുണ്ട്. ഈ 94 വയസ്സിൽ ഇന്നും അച്ഛൻ അമ്പലങ്ങളിൽ പാടുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് വലിയവീടമ്പലം, വലിയവീട് ഭഗവതി ക്ഷേത്രം, മീനാട് വലിയവീട്ടിൽ ഭഗവതി ക്ഷേത്രം, മുണ്ടിച്ചിറ ഭഗവതി ക്ഷേത്രം, കൊല്ലം ഭരണിക്കാവ്, മുളങ്കാടകം, മുട്ടയ്ക്കാവ്, ഇങ്ങനെ ഒരുപാട് കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും എൻ്റെ അച്ഛൻ അച്ഛനും അച്ഛൻ്റെ ടീമും പാടിയിട്ടുണ്ട് തന്നെ പറയാം. അച്ഛൻ മക്കളിലും ഈ കല അന്യം നിന്ന് പോകാതിരിക്കാൻ അച്ഛൻ്റെ മക്കളിലും ചെറുമക്കളിലും പിന്നെ അച്ഛനല്ലാതെ ഒരുപാട് ശിഷ്യന്മാർ ഇതിനകത്തുണ്ട്. അവരൊക്കെ ആശാസ്ഥാനത്ത് ഇന്ന് ഓരോ അമ്പലങ്ങളിൽ പാടുന്നുണ്ട്. അച്ഛന് നേരിട്ടിന്ന് പാടാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ തുടക്കത്തിലും ആ അമ്പലത്തിൻ്റെ ആ പാട്ടിൻ്റെ 41 ദിവസമാണല്ലോ ഇതിൻ്റെ പാട്ട്, അപ്പോഴാണ് 41-ാം ദിവസം അച്ഛനെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ എൻ്റെ അണ്ണനും ഇതിൻ്റെ ആശാസ്ഥാനത്ത് പാടിയിരുന്നു, പക്ഷേ അണ്ണൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അണ്ണൻ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ ഈ തോറ്റമ്പാട്ട് വീണ്ടും ഇതുപോലെ പാടുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതിൽ വല്ലാത്തൊരു തകർച്ചയായിരുന്നു എൻ്റെ അച്ഛൻ്റെ മനസ്സിന് അണ്ണൻ്റെ മരണം. പക്ഷേ ഇപ്പോഴും അച്ഛൻ പാടുന്നുണ്ട്. അത് കുടുംബത്തിൻ്റെ ഭാഗ്യം, അത് ഞങ്ങളുടെ മഹാഭാഗ്യം ഞങ്ങൾ കരുതുന്നു. അതുപോലെ പിന്നെ അച്ഛന് ഞങ്ങൾ 5 മക്കളാണ് കേട്ടോ. ഞാൻ 5-ാമത്തെ മകളാണ്, ഞാൻ ഡോക്ടർ സുഷമ ശങ്കർ 5-ാമത്തെ മകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളായിട്ടുണ്ടെങ്കിൽ എഴുത്തോ വായനയിലോ ഭാഗവതോ പാരായണത്തിലോ എങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അച്ഛൻ പകർന്നു നൽകിയ കരുത്താണ്, ആ ജ്ഞാനമാണ്, ആ സംസ്കാരമാണ്. പെൺമക്കളെന്ന് അവഗണിക്കാതെ ഞങ്ങൾക്ക് ആ അക്ഷരത്തിൻ്റെ ഒരു വെളിച്ചം ഞങ്ങൾക്ക് പകർന്നു തള്ളി. പട്ടിണിയാണെങ്കിലും ശരി, ഞങ്ങൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം തന്നിരുന്നു അച്ഛൻ. അതാണ് ഞങ്ങളുടെ അച്ഛൻ തമ്പുരാൻ. ഈ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ അച്ഛന് വേണ്ടിയിട്ട് എഴുതിയൊരു പുസ്തകമാണിത് അച്ഛൻ തമ്പുരാൻ. ഇതിനകത്ത് തോറ്റമ്പാട്ടിനെ കുറിച്ചും അച്ഛനെ കുറിച്ചൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ൊല്ലാമല്ലോ നമ്മുടെ ഓരോ നല്ല പൊന്മാകലി 16 അല്ലയോ നല്ല ഇളവായസി 16 അല്ലയോ നല്ല ശീലക്കിടുമോ കുഞ്ഞു തോന്നുമല്ലു അന്നമ്മാ വേണ്ടുവരി നിന്നാനയോ